CPM ശരിക്കും ഒരു ന്യൂനപക്ഷ രക്ഷകൻ എന്ന് പറയുന്ന ഒരു പട്ടമെടുത്ത് സ്വയം ചാർത്തുന്നു. എന്താ CPM ലീഡർഷിപ്പ് ഇല്ലാണ്ട് അവര് തകരുന്നു, ഞങ്ങൾക്ക് ലീഡർഷിപ്പ് ഇല്ലാണ്ട് ഞങ്ങൾ തകരുന്നു. ഈ രണ്ടിൽ ഒരാൾ പോയാൽ ബി ജെ പി കയറും. ശരിക്കും മൈക്ക് അവിടെ വലിയ ആരാടെ കയ്യിലാണെന്നുള്ള ഒരു തർക്കം ഉണ്ടാവുകയും ഇത് ജനം മുഴുവൻ കാണുമ്പോ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല, ഇതൊക്കെ മാധ്യമ സൃഷ്ടിയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കെ മാണിയുടെ പാർട്ടി കോൺഗ്രസ് വിട്ട് അല്ലെങ്കിൽ UDF വിട്ട് പോയത് ഞങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ പാളിച്ചയാണ് എന്ന് പറഞ്ഞിരുന്നു. മാണി സാറിന്റെ ആത്മാവ് പോലും UDFന്റെ കൂടി ഇല്ല എന്നുള്ള അവസ്ഥ വന്നു. മാണി സാർ ജയിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പോയില്ല, LDFലേക്ക് അധികം പോയില്ല. കോൺഗ്രസിന് എല്ലാ കാലത്തും ഒരു വോട്ട് ബാങ്ക് ഉണ്ട്, വോട്ട് ബേസ് ഉണ്ട്. 2025-26 ഈ ഏർപ്പാട് പോരാ, അത് തന്നെയാണ് ഞാൻ തുടക്കത്തിലേ പറയും. ഈ ഏർപ്പാട് പോരാ. ലോക്സഭയിൽ ഇത്തവണ താങ്കൾ ഉണ്ടായിരുന്നെങ്കിൽ വലിയ രീതിയിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ഇവിടെ ഉന്നയിക്കാമായിരുന്നു. ഇനി ലോക്സഭയിലേക്ക് പാർട്ടി എനിക്ക് സീറ്റ് നൽകുകയും ഞാൻ വിജയിക്കുകയും ചെയ്താൽ പിന്നെ ഒരു നിയമസഭയിലേക്കുള്ള പോക്കില്ല. കോൺഗ്രസ്സുകാർ പോലും ഇങ്ങനെ ഒരു തീരുമാനത്തിന്റെ ഭാഗമാണെന്നും അല്ലെങ്കിൽ ഇത് പാർട്ടിയുടെ തീരുമാനമാണെന്നും ഒന്നും പറയാൻ തയ്യാറായില്ല എന്ന് പറയുന്ന വലിയ വിമർശനമുണ്ട്. ഇവിടെ ഞാൻ അങ്ങനെ ഒരു ഭാരം ചുമക്കാൻ തയ്യാറല്ല. കൃത്യമായി ഒരു നേതാവിനെ വെച്ചുകൊണ്ടുള്ള ഒരു മൂവ്മെന്റ് കോൺഗ്രസ് ഉണ്ടാവും, നല്ലൊരു സംവിധാനം ഉണ്ടാക്കും. ഞാൻ ഇപ്പൊ സംവിധാനത്തിന് മാത്രമേ എനിക്ക് പറയാൻ പറ്റില്ല, ഇന്നാളെ മാറ്റി ഇന്നാളേക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഇവിടെ ഈ വിഷയത്തിൽ ഇപ്പൊ ഈ പറഞ്ഞ രാജേഷ് പറഞ്ഞ വിഷയങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല. ഫലസ്തീൻ ആണെങ്കിലും യൂണിഫോം സിവിൽ കോഡ് ആണെങ്കിലും ഇത്തരത്തിലുള്ള നിരവധി വിഷയങ്ങളിൽ CPM ശരിക്കും ഒരു ന്യൂനപക്ഷ രക്ഷകൻ എന്ന് പറയുന്ന ഒരു പട്ടമെടുത്ത് സ്വയം ചാർത്തുന്നു. അവരതിനുവേണ്ടി നന്നായി ഹോംവർക്ക് ചെയ്ത് കൃത്യമായിട്ടുള്ള വർക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. നേരെ അപ്പുറത്തെ സൈഡിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റൈറ്റ് വിങ് എക്സ്ട്രീമിസ്റ്റ് അല്ലെങ്കിൽ ഇസ്രായേൽ പക്ഷവാദികൾ അല്ലെങ്കിൽ ഹിന്ദുത്വവാദികൾ എന്നൊക്കെ വിളിക്കാവുന്ന ഒരു വിഭാഗത്തെ കൃത്യമായി BJP ഉന്നമിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഈ രണ്ട് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതിനിടക്ക് കോൺഗ്രസ് വലിയ സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ നിരീക്ഷണം. അതിലൊരു ചോദ്യം, ഇതിനെ നേരിടാൻ കോൺഗ്രസിന്റെ സംഘടനയും കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയും എല്ലാം ഒരു ഇരട്ടി ശക്തിയോടുകൂടി വർക്ക് ചെയ്യേണ്ട സമയമാണിപ്പോ. അല്ല, ഞാൻ പറഞ്ഞതല്ല, ഇങ്ങനത്തെ വിഷയങ്ങളിൽ എന്തിനാണ് ഒരു കോൺട്രവേഴ്സിയലിന്റെ ആവശ്യം? എന്താ UDFന് അതേ അഭിപ്രായമല്ലേ? പിന്നെ എന്തിനാണ് ഞങ്ങൾ മാത്രം ജാമ്യം എന്ന് പറയേണ്ട കാര്യം? എന്താ അത് ഡിവിഷൻ ഉണ്ടാക്കാൻ നോക്കുകയല്ലേ? അതായത് അതിന്റെ പ്രയോജനം ആർക്കാ? ഞാൻ ചോദിക്കുന്നത് ഈ ഇവരിങ്ങനെ പ്രോ ആന്റി കോഡ് അതുപോലെ തന്നെ പൗരത്വ ബില്ലിൻ്റെയിൽ അതിൻ്റെ ആന്റി ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെയൊക്കെ പറഞ്ഞ് ചാർത്തിയാൽ അതിൻ്റെ ആൾക്കാർ BJP. ഇവർ തമ്മിലുള്ള സംഘർഷം ഉണ്ടായാൽ ആർക്കാ ഗുണം? UDFനെ വിച്ഛർന്ന് മാറ്റുകയാണല്ലോ. അല്ല, അതാണ്, അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ ഈ ആന്റി ഇൻകമൻസി LDFനെതിരായുള്ള ആന്റി ഇൻകമൻസി ആരിലേക്ക് പോകും? ഇത്രയും കാലം കേരളത്തിൽ UDF ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ UDFന്റെ ആന്റി ഇൻകമൻസി വേവിന് അതിന്റെ മെച്ചം വാങ്ങാൻ LDF ഉണ്ടായിരുന്നു. ഈ രണ്ടിൽ ഒരാൾ പോയാൽ BJP കയറും. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം, അപ്പൊ കോൺഗ്രസിലെ ലീഡർഷിപ്പ് ഗ്യാപ്പ് ഉണ്ടല്ലോ. കെ കരുണാകരന് ശേഷം അതെ ഉമ്മൻചാണ്ടി പോയി, ആന്റണി ഫീൽഡിൽ സജീവമായിട്ടില്ല. അപ്പോ ഒരു പുതിയ ലീഡർഷിപ്പാണ് ഇപ്പോ. പക്ഷേ ഇവര് പറയുന്നത് പിണറായിയുടെ ശക്തമായ ലീഡർഷിപ്പ് ഉണ്ട് മറുഭാഗത്ത് എന്ന് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, പിണറായിയും രംഗത്ത് മാറേണ്ട ഒരു ഘട്ടം വരില്ല, കാരണം രണ്ട് ടൈം ആയി കഴിഞ്ഞല്ലോ മുഖ്യമന്ത്രിയായിട്ട്. അവരുടെ സിസ്റ്റം അനുസരിച്ച് അത്യധികം മാറണം, പിന്നെ ആരും അവർക്കുള്ള. അപ്പോ അങ്ങനെയൊക്കെ വരുമ്പോ പക്ഷെ ഞങ്ങൾ അതിനെ അതിൽ സന്തോഷിക്കുന്നവരല്ല. എന്താ CPM ലീഡർഷിപ്പ് ഇല്ലാണ്ട് അവര് തകരുന്നു, ഞങ്ങൾക്ക് ലീഡർഷിപ്പ് ഇല്ലാണ്ട് ഞങ്ങൾ തകരുന്നു. എന്തായാലും പുതിയ ശക്തി ഉണ്ടാവുമല്ലോ. പഴയ ശക്തികൾക്ക് കോട്ടം തട്ടുമ്പോൾ പുതിയ ശക്തികൾ ഉണ്ടാവും. ആ പുതിയ ശക്തികൾ എന്ന് പറയുന്നത് ജനാധിപത്യ കക്ഷികളല്ല. അപ്പൊ ഇതൊക്കെ CPM മനസ്സിലാക്കണ്ടേ? ഞങ്ങളെ നശിപ്പിക്കാൻ നോക്കുമ്പോൾ ഒരു എന്താ പറയേണ്ടത്, ഞങ്ങളെ ഒരു ന്യൂനപക്ഷ വിരുദ്ധരായും ഒക്കെ ചിത്രീകരിച്ച് നടക്കുമ്പോൾ ഞങ്ങൾക്ക് ക്ഷീണം പറ്റിയാൽ അതിൻ്റെ ഗുണാർക്ക് കിട്ടും? അത് മനസ്സിലാക്കാതെ 10 വോട്ടിന് വേണ്ടി ഒരു അധികാരം കിട്ടാൻ വേണ്ടി ഇങ്ങനത്തെ കളി കളിക്കുന്നത് ശരിയല്ല എന്നാണ് ഞങ്ങൾ പറയും. അവിടെയാണ് സാർ എന്റെ ചോദ്യം, കാരണം ഈ കോൺഗ്രസ് ഇത് ഡിഫെൻഡ് ചെയ്യേണ്ട ബാധ്യതയുണ്ട്. പക്ഷെ കോൺഗ്രസ് ഡിഫെൻഡ് ചെയ്യല്ല, കോൺഗ്രസ് ഒഫെൻസീവിൽ കോൺഗ്രസ് ഒഫെൻസീവിലാണ്. ആ കോൺഗ്രസിനെ ഡിഫെൻസീവിലേക്ക് മാറ്റി പിച്ചർന്ന് തകർക്കാൻ നോക്കുമ്പോ അത് ആർക്കാണ് ഗുണം ആർക്കാണ് ദോഷം എന്നുള്ള CPM കൂടെ ചിന്തിക്കേണ്ടതാണ്. അല്ല, എന്റെ ചോദ്യം, കോൺഗ്രസ് അതിന് നന്നായി, ഞങ്ങളത് പറയുന്നുണ്ടല്ലോ ഡിഫൻഡ് പോലും. ഞാൻ പറയുന്ന പാലസ്തീന്റെ കാര്യത്തിൽ അവര് നടത്തിയ പോലെ തന്നെ അതിനേക്കാൾ നല്ല റാലി ഞങ്ങൾ നടത്തി. അവര് നടത്തിയത് ഹോൾഡാകത്ത, ഞങ്ങള് ഒരു കടപ്പുറത്ത് തന്നെ നടത്തി, ലീഗ് ആദ്യം നടത്തി. ഇപ്പൊ ഞാൻ സാറോട് ഉദാഹരണം പറയാം. ഇപ്പൊ
പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് ശരിക്കും കോൺഗ്രസിന് വളരെ അഭിമാനകരമായ ഒരു നേട്ടമുണ്ടായ തെരഞ്ഞെടുപ്പാണ്. കാരണം കോൺഗ്രസ് ഒറ്റക്ക് എന്നുള്ള ഏകദേശം നമുക്കിപ്പോ ഘടകകക്ഷികളൊന്നും ചെറുതായി കാണുന്നില്ല, പക്ഷെ അവിടെ സ്വാധീനം വളരെ കുറവാണ്. മുസ്ലിം ലീഗിനോ അല്ലെങ്കിൽ അതുപോലെയുള്ള വലിയ സ്വാധീനം ഘടകകക്ഷികൾക്കില്ല. പക്ഷെ കോൺഗ്രസ് ഒറ്റയ്ക്ക് ഏതാണ്ട് 61% വോട്ട് പിടിച്ച അതിഗംഭീരമായ ഒരു തെരഞ്ഞെടുപ്പാണ്. തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടിയുടെ മണ്ഡലം എന്നുള്ളവർക്കൊരു വികാരമുണ്ടാകും. പക്ഷെ എന്റെ എനിക്കറിയാൻ കഴിഞ്ഞ വിവരം അനുസരിച്ച് CPM പോലും അതിനെ വിലയിരുത്തിയത് വലിയ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഈ നവകേരള യാത്രയൊക്കെ നടത്തിയെന്ന് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ആ അതിന്റെ ഒരു പത്രസമ്മേളനം നടത്തുമ്പോൾ പോലും സാർ കണ്ടു, കാരണം എന്ന് വെച്ചാൽ ഒരു വളരെ ഇമ്മച്യൂർഡ് ആയിട്ടുള്ള ചില പെരുമാറ്റങ്ങൾ കൊണ്ടിട്ട് ഇതിന്റെ വിജയം ഇപ്പൊ ചർച്ചയാകാതിരിക്കുകയും ശരിക്കും മൈക്ക് അവിടെ വലിയ ആരാടെ കയ്യിലാണെന്നുള്ള ഒരു തർക്കം ഉണ്ടാവുകയും ഇത് ചർച്ചയാവുകയും ചെയ്തു. ഞാൻ പറഞ്ഞത് ഇത് ഒരു ചെറിയ പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിലല്ല. കോൺഗ്രസ് പലപ്പോഴും ഇത്തരം ലാഘവത്തോടെ കാര്യങ്ങൾ കാണുന്നതുകൊണ്ട് മീഡിയയിൽ പ്രസൻസോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് നഷ്ടപ്പെടുന്നുണ്ട്, അതാണ് ഞാൻ ചോദിച്ചത്. അല്ല, അതില് ഈ പറഞ്ഞ പോലെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളൊക്കെ സ്ഥിരം ക്യാമറയുടെ മുമ്പിലാണ് നമ്മൾ ധരിക്കണം. ഏത് കാര്യങ്ങളും ഇപ്പൊ ഒപ്പിയെടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇതൊന്നും ഇല്ലെങ്കിൽ CCTV ഉണ്ട്, ഇതൊക്കെ എല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ട്, CCTV ഉണ്ട്. അതുകൊണ്ട് അതെല്ലാ നേതാക്കന്മാരും ജാഗ്രത പുലർത്തണം എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ്. ഞാൻ അങ്ങനെ സംഭവിച്ചിട്ടേ ഇല്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ, ജനം മുഴുവൻ കണ്ടിട്ടുണ്ട്. ജനം മുഴുവൻ കാണുമ്പോ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല, ഇതൊക്കെ മാധ്യമ സൃഷ്ടിയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം. ഇപ്പൊ നമ്മുടെ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ TN പ്രതാപൻ എന്ന് പറയുന്ന MP സാറിനറിയാലോ, ഒരു ഇതുപോലെ ഇന്റർവ്യൂ നടത്തിയിരുന്നു. അപ്പൊ അദ്ദേഹം TN പ്രതാപൻ വളരെ വ്യക്തമായി പറഞ്ഞത്, ഞാൻ ചോദ്യം ചോദിച്ചു അദ്ദേഹത്തോട്, ചോദ്യം ചോദിച്ചാൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് വളരെ കൃത്യമായി മാനേജ് ചെയ്യുന്നതിൽ KK Narayanan അതുപോലെയുള്ള നേതാക്കന്മാരൊക്കെ വളരെ പ്രഗത്ഭരായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിൽ UDFന് തന്നെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ഇപ്പൊ ഹിന്ദു അല്ലെങ്കിൽ കുറെ വോട്ടുകളും അതുപോലെ ക്രിസ്ത്യൻ വോട്ടുകൾ കേരള കോൺഗ്രസ്, മുസ്ലിം ലീഗ് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള വോട്ടുകൾ കൂടുതൽ സമാഹരിക്കുന്നു എന്നുള്ള, കോൺഗ്രസിൽ നിന്നുള്ള വോട്ടില്ലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അങ്ങനെ സമാഹരിക്കുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ് ഉണ്ടായിരുന്നു. ഇതിൽ വലിയ പാളിച്ചകൾ പറ്റിയിട്ടില്ലെന്ന് വെച്ചപ്പോ TN പ്രതാപൻ പറഞ്ഞൊരു വാചകം, ഈ KM പാർട്ടി കോൺഗ്രസ് വിട്ട് അല്ലെങ്കിൽ UDF വിട്ട് പോയത് ഞങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ പാളിച്ചയാണ് എന്ന് പറഞ്ഞിരുന്നു. അത് സംഭവിക്കാൻ പാടില്ലാത്തതാണെന്ന് സാർ അതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? അല്ല, അത് ഞങ്ങളൊക്കെ ഞങ്ങളുടെയൊക്കെ ചർച്ചയിൽ വന്നിട്ടുള്ള ഒരു കാര്യം, അത് പ്രതാപം പറഞ്ഞു തന്നെയാണ് 100% ശരി. അതായത് ഈ ജോസ് KM Mani എത്ര വോട്ടുണ്ട് എന്നുള്ളതല്ല പ്രശ്നം. കാരണം അദ്ദേഹത്തിന് വോട്ടുണ്ടെങ്കിൽ അദ്ദേഹം തുലക്കില്ലല്ലോ പാലയിൽ. അതെ, പക്ഷേ ഇങ്ങനെ പോയപ്പോൾ ഒരു കമ്മ്യൂണിറ്റി, കാരണം ആ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു ഇൻസെക്യൂരിറ്റി അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ നേതാക്കന്മാരൊന്നും ഇന്നിപ്പോൾ ഇല്ല. ഉമ്മൻചാണ്ടി ജീവിച്ചിരിപ്പില്ല, KM Mani അതുപോലെ തന്നെ അങ്ങനത്തെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഒരു ഫീലിങ് അവരുടെ ആളുകളെ UDF തടയുന്നു, അല്ലെങ്കിൽ ഇപ്പം ജോസ് KM Maniയെ പുറത്താക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ എന്തിനാണ് അവർ പുറത്താക്കുന്നത്? ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, 3 മാസം മാത്രം കാലാവധി അവസാനിക്കാൻ ബാക്കിയുള്ള ഒരു ജില്ലാ പഞ്ചായത്തിന് വേണ്ടിയിട്ടാണ് ഈ ഇഷ്യൂ ഉണ്ടായത്. അവർ തമ്മിലുള്ള വിഷയമാണ്. പക്ഷെ അതിൻ്റെ പേരിൽ ഈ ഒരു പാർട്ടി മുന്നണി വിട്ടപ്പോൾ മാണി സാറിൻ്റെ ആത്മാവ് പോലും UDFന്റെ കൂടി ഇല്ല എന്നൊരു അവസ്ഥ വന്നു. മാണി സാർ ജീവിച്ചിരിക്കണമെങ്കിൽ പോയില്ല, LDFലേക്ക് അധികം പോയില്ല. കാരണം ഒരിക്കന്ന് പോയിട്ടും അദ്ദേഹം അവിടെ പോയില്ല, ആ വാതിൽ മുട്ടാനും പോയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സ് കംപ്ലീറ്റ് UDFആണ്. അദ്ദേഹം ഒരു നിർണായക ഘട്ടത്തിൽ UDFന്റെ കൂടെ നിന്ന ആളാണ്. എനിക്ക് മണ്ഡല കമ്മീഷന്റെ ഇഷ്യൂവില് ലീഗ് കുറച്ചു കാലം മാറി നിന്നപ്പോൾ അപ്പോഴദ്ദേഹം മാറിയിരുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള മാണി സാറ് മരണപ്പെട്ടു പോയപ്പോൾ അതിൻ്റെ ഒരു പ്രയാസത്തിന് പുറമേ അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ തന്നെ പുറത്താക്കിയിരിക്കുന്നു. അങ്ങനെ വന്നപ്പോൾ മൈനോറിറ്റിയുടെ ഇടയിൽ ഡിവിഷൻ വന്നു, ക്രിസ്ത്യൻ മുസ്ലിം ഡിവിഷൻ വരെ ഉണ്ടായി അതിൻ്റെ പേരിൽ. അതാണ് നഷ്ടം, അതൊക്കെ ഒഴിവാക്കേണ്ടതായിരുന്നു. KK Narayanan എന്ത് ചെയ്ത്, ഒരു പാർട്ടി വളർന്നാൽ രണ്ടുപേരും ഒപ്പം നിർത്തും. മാണിനെയും ജേക്കബും രണ്ടായി, രണ്ടുപേരും ഒപ്പം നിർത്തും. അപ്പം ഇപ്പം അങ്ങനെയല്ല, ഒരു കൂട്ടം പുറത്തേക്ക് കളയുമ്പോൾ പകുതി ശക്തി അങ്ങ് പോവാ. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കേണ്ട. അതെ ഞാൻ പറഞ്ഞത്, 2024 ലോക്സഭയ്ക്ക് ശേഷം ഒരുപാട് ഹോംവർക്കുകളും കാര്യങ്ങളും ചെയ്യാനുണ്ട്. സാറ് ഇവിടെ തെലങ്കാനയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചുമതല ഉണ്ടായിരുന്ന ആളാണ്. അപ്പൊ തെലങ്കാനയിലെ യഥാർത്ഥത്തിൽ തെലങ്കാന രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ് കോൺഗ്രസിന് ഏറ്റവും വലിയ തിരിച്ചുണ്ടാക്കുകയും വലിയ രീതിയിൽ അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്നാണ് കോൺഗ്രസിനെ വളരെ സിസ്റ്റമാറ്റിക്കായി വളർത്തിയെടുത്താണ് ഇപ്പം ഭരണത്തിലേക്ക് വലിയ രീതിയിൽ അഭിമാനപൂർവ്വം ഭരണത്തിൽ വന്നത്. ഇല്ലെങ്കിൽ അവിടെയും കൂടി ഭരണത്തിൽ വന്നില്ല, വലിയ മോശമായി.
അങ്ങനെ ഒരു ഒരു വലിയൊരു രീതിയിലുള്ള കർണാടകത്തിൽ നമ്മൾ കണ്ടു വലിയ രീതിയിൽ. പക്ഷെ കേരളത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചിട്ടയായ പ്രവർത്തനം ഇപ്പൊ തുടങ്ങിയില്ലെങ്കിൽ എപ്പോ ഇത് തുടങ്ങാൻ പറ്റില്ല? അതാണ് ഞാൻ പറഞ്ഞത്, ചിട്ടയായിട്ട് പ്രവർത്തനം നടത്തിയാൽ ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാകുന്ന ഒരു സ്റ്റേറ്റ് കേരള. പക്ഷെ കർണാടകത്തിലും തെലുങ്കാനയിലും ഒക്കെ ഇല്ലാത്തൊരു ഇത് നമുക്കുള്ളത് ഇവിടെ മത്സരം ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ തമ്മിലാണ്. പക്ഷേ അത് തന്നെ ചെയ്യുന്നു. പക്ഷെ തെലുങ്കാനയിലും ഇന്ത്യ മുന്നണിയിൽ ചേർന്നിട്ടില്ലെങ്കിലും അദ്ദേഹവും സെപ്പറേറ്റ് ആന്റി ബി ജെ പി ആയിരുന്നു. അപ്പോൾ അവിടെ നല്ല ടീം വർക്കും ഉണ്ട്. ടീം വർക്ക് എന്ന് പറഞ്ഞാൽ നേതാക്കന്മാരെയുള്ള അസ്വസ്ഥ അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ പുറത്തു വന്നില്ല. അവിടെ രേവന്ത് റെഡ്ഡി പറയുമ്പോൾ കോൺഗ്രസിലേക്ക് വന്നിട്ട് അധിക കാലമായി. അദ്ദേഹത്തിന്റെ ചരിത്രവും പുരാണെന്നും പരിശോധിക്കാതെ തന്നെ അദ്ദേഹത്തിന് പി സി സി പ്രസിഡന്റ് ആക്കി. അദ്ദേഹം നല്ല ഫൈറ്റ് ചെയ്തു. അദ്ദേഹം ഒരിക്കലും ചന്ദ്രശേഖർ റാവുവിട്ട് കോംപ്രമൈസ് ഇല്ലാത്ത ഫൈറ്റ് നടത്തി. അതിന് ജനങ്ങളുടെ അപ്രൂവൽ കിട്ടി. ഒരു ആന്റി ഇൻകംബൻസി വേവിൽ നിൽക്കുന്ന ജനത്തിന് അവർക്ക് കിട്ടിയ ഒരു ആയുധമായിരുന്നു കോൺഗ്രസ് പാർട്ടി. ഇവിടെ ഉണ്ട്, ഇവിടെ അതേ സിറ്റുവേഷനാണ്. പക്ഷെ ഇവിടെ സാറെ പ്രതിപക്ഷം അത്രത്തോളം ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് വലിയ ആരോപണം. കാരണം ഇപ്പോ ഗവർണർ മറ്റേ ഗോപിനാഥ് രവീന്ദ്രനെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ വളരെ കൃത്യമായി ഒരു സുപ്രീം കോടതിയുടെ വിധി, അതായത് നമ്മൾ സാധാരണ അല്ല സുപ്രീം കോടതി ഓർഡർ വന്നത്, ഇതിലൊരു സ്വജനപക്ഷപാതം നടന്നു എന്നുള്ളതാണ്, ഒരു നെപ്പോട്ടിസം നടന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് മുഖ്യമന്ത്രി ആർ ബിന്ദുവിനും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും ആർ ബിന്ദുവിനും എതിരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം. അപ്പോൾ ഇതിൽ ഈ കാര്യം സംഭവിക്കുമ്പോൾ കെ പി സി സിയുടെ ഏതാനും ചില ഒന്ന് രണ്ട് നേതാക്കൾ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയുമ്പോൾ അപ്പം തന്നെ യു ഡി എഫിൻ്റെ യോഗം ചേർന്ന് പറയുന്നത് മുഖ്യമന്ത്രി രാജിവെക്കേണ്ട, പകരം ആർ ബിന്ദു രാജിവെക്കണം എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അപ്പം ഇതിൽ നിന്ന് ഇവിടെ കേരളത്തിലെ പത്രങ്ങളോ അല്ലെങ്കിൽ ബാക്കിയുള്ള വലിയ വിമർശനമോ ഉള്ളത് പ്രതിപക്ഷം അത്ര ആക്റ്റീവായി ഗവൺമെൻറ്റിനെതിരെ നിലപാടെടുക്കുന്നില്ല എന്നുള്ളതാണ്. അല്ല, അതിലാണ് പറഞ്ഞത് വൈസ് ചാൻസലർ പുറത്താക്കിയ കാര്യത്തിൽ സത്യം പറഞ്ഞാൽ ഒന്നാം പ്രതി പിണറായിയാണ്. അതെ, പക്ഷേ മുഖ്യമന്ത്രിയെ നേരിട്ട് പറയുന്നതിനേക്കാളും നല്ലത് ബിന്ദുവിനെ കൊണ്ട് രാജി വയ്പ്പിക്കാതാണ് നോക്കിയത്. ഇപ്പം ബിന്ദുവും പോയില്ല, മുഖ്യമന്ത്രി അങ്ങനെയുള്ള ചില പാളിച്ചുകൊണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അല്ല, കാരണം അങ്ങനെ വർക്ക് ചെയ്താലല്ലേ, കാരണം സാർ ഇപ്പോൾ രേവന്ത് റെഡ്ഡിയുടെ കേസ് പറഞ്ഞ പോലെ, ഇപ്പം സാർ പറഞ്ഞതിലൊരു വലിയ കാര്യമുള്ളത് കോൺഗ്രസിന് എക്കാലത്തും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, ഇപ്പം കഴിഞ്ഞ തവണ കർണാടകയിൽ കോൺഗ്രസിനാണ് വോട്ട് കൂടുതൽ കിട്ടിയത്, പക്ഷേ ബി ജെ പിയാണ് അധികാരത്തിൽ വന്നത്. ഒരു 1/2% വോട്ട് കോൺഗ്രസിനാണ് കൂടുതൽ കിട്ടിയത്. പക്ഷേ അവിടെ ലീഡർഷിപ്പ് ഉണ്ടായിരുന്നില്ല, കൃത്യമായി ഇത് മാനേജ് ചെയ്യപ്പെട്ടില്ല. പക്ഷെ അതിനുശേഷം ഇപ്പോൾ ഡി കെ ശിവകുമാർ കളത്തിലേക്ക് ഇറങ്ങുകയും സംഘടന ഏതാണ്ട് ഒരു 1.5 കൊല്ലം കൊണ്ട് ശക്തിപ്പെടുത്തുകയും ചെയ്തപ്പോഴാണ് കർണാടകത്തിൽ അധികാരത്തിൽ വന്നത്. രേവന്ത് റെഡ്ഡിയും അതുപോലെ തന്നെ വന്നൊരാളാണ്. പക്ഷേ നമുക്കിപ്പോൾ അറിയാം മധ്യപ്രദേശിലാണെങ്കിൽ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു ലീഡർഷിപ്പ് ഇല്ലായ്മയാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം കോൺഗ്രസിന് എല്ലാ സ്ഥലത്തും തന്നെ വോട്ട് ബാങ്ക് ഉണ്ട്. ഇപ്പോൾ പോലും ഈ 5 തെരഞ്ഞെടുപ്പുകളിൽ ആകെ വോട്ട് കിട്ടിയിട്ടുള്ളത് ശരിക്കും കൂടുതൽ, ഏറ്റവും കൂടി ടോട്ടൽ എടുത്ത് കൂടുതൽ കോൺഗ്രസിനാണ്. മറ്റ് 3 സംസ്ഥാനങ്ങളിൽ പരാജയപ്പെട്ടെങ്കിലും അവിടെ 4.67% വോട്ടിൻ്റെ വ്യത്യാസമുണ്ട്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് എല്ലാ കാലത്തും ഒരു വോട്ട് ബാങ്ക് ഉണ്ട്, വോട്ട് ബേസ് ഉണ്ട്. പക്ഷെ ഇതിന് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ലീഡർഷിപ്പ് ഇല്ലാത്തതാണ് മറ്റ് സ്റ്റേറ്റുകളിലും ഫെയിലായിക്കൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, ഇവിടെയും അത്തരത്തിലുള്ള ഒരു ലീഡർഷിപ്പിലേക്ക് റോളിലേക്ക് കൃത്യമായ ആളുകളെ സജസ്റ്റ് ചെയ്തില്ലെങ്കിൽ, ആളുകൾ വർക്ക് ചെയ്തില്ലെങ്കിൽ ഇത് തന്നെ 2026 സംഭവിക്കില്ല എന്നുള്ളതല്ല. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ പറഞ്ഞല്ലോ 2024 പാർലമെന്റാണല്ലോ പോകുമ്പോഴുള്ള, അപ്പൊ അതിനെ കൂട്ടായ നേതൃത്വത്തിലൂടെ നേരിടുക, വിജയിക്കുക. പക്ഷേ അപ്പോഴും ഞാൻ പറയുന്നത് 2025-26 ഈ ഏർപ്പാട് പോരാ. അത് തന്നെയാണ് ഞാൻ തുടക്കത്തിലേ പറയും, ഈ ഏർപ്പാട് പോരാ, ഹോംവർക്ക് ചെയ്യണം, കൂട്ടായ നേതൃത്വം ഉണ്ടാവണം, നല്ല ഫൈറ്റിംഗ്. ഇപ്പോൾ വേറൊരു കാര്യം കൂടിയുണ്ട്, എന്തുകൊണ്ടാണ് 2021 തോൽക്കാൻ കാരണം എന്ന് വെച്ചാൽ, ഒന്ന് കോവിഡ് കാര്യങ്ങളൊക്കെ, പക്ഷേ ലോക്സഭാ ഇലക്ഷനോടുകൂടി തന്നെ അതുവരെ പിണറായി സർക്കാരിനോടുണ്ടായിരുന്ന എല്ലാ വിരോധവും ജനങ്ങൾ വോട്ടിലങ്ങ് ചെയ്തു, വിരോധം തീർന്നു. പിന്നെ കാണുന്നത് കോവിഡും, കോവിഡിൻ്റെ കാലത്ത് രക്ഷകനായിട്ട് വന്ന മുഖ്യമന്ത്രി, അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല. ഒരു ഉദാഹരണം മതി, ഇലക്ഷൻ കാലത്ത് അരി വിതരണം നടത്തരുത് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ, ജനങ്ങൾക്ക് അരി കൊടുക്കാൻ തയ്യാറാവാത്ത ഉദ്ദേശം എന്നുള്ള ചീത്തപ്പേര് കേൾക്കേണ്ടി വന്നു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോഴുള്ള എല്ലാ വിരോധവും 2024 ഇലക്ഷൻ്റെ തീരും. അതുകൊണ്ട് അടുത്ത പഞ്ചായത്ത് വരുമ്പോൾ അതിലേക്കുള്ള കാര്യങ്ങൾ ആ സമയത്ത് തന്നെ ഒരു ശക്തമായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കി അതിനെയൊക്കെ നേരിടണം. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് വടകരയിൽ സ്ഥാനാർത്ഥിയാകുന്നത്. ആര് സ്ഥാനാർത്ഥിയാകുന്നതിനെ കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുന്നു. മുല്ലപ്പള്ളിയിലെ സിറ്റി സീറ്റായിരുന്നു, അദ്ദേഹം മത്സരിക്കാനില്ല എന്ന് പറയുന്നു. കാരണം അദ്ദേഹം ഒന്ന് ഭാരവാഹിത്വത്തിലിരിക്കുകയാണ്.
ഒരു പ്രത്യേക സാഹചര്യത്തിൽ എം എൽ എ ആയിരുന്ന താങ്കൾ അവിടെ പോയി മത്സരിക്കുന്നു, ജയിക്കുന്നു. സ്വാഭാവികമായിട്ട് അന്ന് താങ്കൾക്കുള്ള വലിയ ജനപിന്തുണ തന്നെയാണ് അവിടുത്തെ വിജയത്തിന് കാരണം. പക്ഷേ അവിടെ ഒരു വലിയൊരു കുഴപ്പം സംഭവിച്ചു, നിയമസഭയിൽ സീറ്റ് നഷ്ടപ്പെടുകയാണ്, നിന്നേക്കുമായി നഷ്ടപ്പെടുകയാണ്. അപ്പോൾ നിയമസഭയിൽ ഇത്തവണ താങ്കൾ ഉണ്ടായിരുന്നെങ്കിൽ വലിയ രീതിയിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ഇവിടെ ഉന്നയിക്കാമായിരുന്നു, കുറച്ചുകൂടി ശക്തിപ്പെട്ടേ. അല്ല, അതിൽ ഞാൻ പറയുന്ന അത് ആ കാര്യം പാർട്ടി തീരുമാനിക്കട്ടെ. ഞാനിപ്പോൾ ലോക്സഭയിലേക്ക് പോയി, പക്ഷേ എന്നോട് ഡൽഹി എന്ന് പറഞ്ഞൊരു കാര്യം, നിങ്ങളെപ്പോലത്തെ സീനിയർ ആളുകൾ മത്സരരംഗത്ത് മാറിയിരുന്നാൽ ഡൽഹി ജയിക്കില്ല എന്നുള്ള ഫീലിംഗ് ആണ്, അതുകൊണ്ടാണ് മാറുന്നത്, കേരളം എന്തായാലും കിട്ടുന്നുള്ള ഫീലിംഗ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കേരളത്തിലേക്ക് മാറണം എന്ന് ഇപ്പോൾ പറഞ്ഞാൽ അത് ലോക്സഭയിലെ വിജയ സാധ്യതയെ ബാധിക്കും എന്നാണ് സൂചിപ്പിച്ചത്. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഇനി ലോക്സഭയിലേക്ക് പാർട്ടി എനിക്ക് സീറ്റ് നൽകി ഞാൻ വിജയിക്കുകയും ചെയ്താൽ പിന്നെ ഒരു നിയമസഭയിലേക്കുള്ള പോക്കില്ല. എന്തുകൊണ്ടാണ്? അപ്പോൾ ഞാൻ ഇവിടെ രാജിവെക്കേണ്ടി വരും, വീണ്ടും ബൈ ഇലക്ഷൻ വരും. അത് ഒരു ശരിയായിട്ടുള്ള നടപടിയാണ്. ഞാൻ കാരണം ദൗർഭാഗ്യവശാലോ ഭാഗ്യവശാലോ എന്നറിയില്ല രണ്ട് ബൈ ഇലക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം അത് ഇനി മൂന്നാമത് ഉണ്ടാവരുത്. അത് ഞാൻ പറയാൻ കാരണം ഒരു രസകരമായ സംഭവം കൂടിയുണ്ട്. കഴിഞ്ഞ തവണ നേമത്ത് അത് പിന്നെ പാർട്ടി ഒരു എന്താ പറയണ്ട അഭിമാനം രക്ഷിക്കാൻ വേണ്ടി മത്സരിക്കാറിയാം. അപ്പം എന്നോടൊരു ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന ഒരു വ്യക്തി, ഒരു സഹോദരി എന്നോട് ചോദിച്ചു, സാറ് ഇവിടെ നിന്ന് വടകരയിൽ പോയപ്പോൾ സാർ ഇവിടെ ഒരു ബൈ ഇലക്ഷൻ വരുത്തി, ജനങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടായി, ഇനി സാർ ഇവിടെ നിന്ന് ജയിച്ചാൽ അവിടെ ഏഴ് നിയോജകമണ്ഡലത്തിൽ അവിടെ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് ചോദിച്ച രംഗമുണ്ട്. അപ്പം ഞാൻ അവരോട് പറഞ്ഞില്ല, ഇനി അങ്ങനെ ഞാൻ കാരണം ഇനി ഉണ്ടാവില്ല. ബി ജെ പി കാര്യാണെങ്കിലും അവർ ചോദിച്ച ചോദ്യത്തിന് പ്രസക്തിയുണ്ട്, ഏത് പാർട്ടിക്കാരാണെങ്കിലും. ഞാൻ മനസ്സിലാക്കിയിടത്തോളം സാറ് പാർലമെന്റിലേക്ക് മത്സരിക്കാൻ ഒരു താല്പര്യവും പ്രകടിപ്പിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പൊ പിന്നീട് സാറ് ഓക്കെ ഹൈക്കമാൻഡിൽ നിൽക്കുന്ന നിർബന്ധങ്ങളും ഉണ്ടായിരിക്കും, അത് മാറ്റേണ്ടി വന്നു. പക്ഷേ സാറിനെ പോലെ ആൾക്ക് ശരിക്കും ഏറ്റവും പറ്റിയതും അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി ഉപയോഗപ്പെടുത്തേണ്ടതും നിയമസഭയിലാണ്. അപ്പൊ സാറ് മത്സരിക്കേണ്ടതെന്ന് തീരുമാനിച്ചത് നിയമസഭയോടുള്ള ഒരു താല്പര്യം കൊണ്ടാണോ സാർ? അല്ല, നിയമസഭയിലേക്ക് വന്ന ഈ കുറെ കാലമായി മത്സരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിയമസഭയിലാണെങ്കിൽ നമുക്ക് കൂടുതൽ പ്രവർത്തിക്കാനുള്ള ഒരു ഊർജ്ജം ഉണ്ടാവും. മറ്റൊന്നുമല്ല, ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഏറ്റു സെറ്റ് കാര്യം അറിയാനാണ്. ഡൽഹിയിലേക്ക് ചെല്ലുമ്പോൾ ഒരു സമുദ്രം, അതിൻ്റെ കൂടെ ഒരാളായിട്ട് പ്രവർത്തിക്കുക. പക്ഷേ ഞാൻ പറഞ്ഞ ഒരു കാര്യം ഇതാണ്, ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, നിയമസഭയിലേക്കാണ് മത്സരിക്കാൻ പറയുന്നതെങ്കിൽ പാർലമെൻറ്റ് ഇലക്ഷൻ്റെ ചുമതലയൊക്കെ ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യും. അതല്ല, പാർലമെൻറ്റിൽ തന്നെ മത്സരിക്കാൻ പറയുകയാണെങ്കിൽ പിന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരിക്കലും ഞാൻ സ്ഥാനാർത്ഥിയാവില്ല. അത് ഞാൻ 101% ജനങ്ങൾക്ക് ഉറപ്പ് കൊടുക്കണം. കാരണം നിങ്ങളെ ജയിപ്പിച്ചിട്ട് വീണ്ടും ഞങ്ങൾക്ക് പോളിംഗ് ബൂത്തിലേക്ക് പോകാനോ എന്ന് ചോദിച്ചാൽ ആരാ ഓട്ടിയ? അതുകൊണ്ട് അക്കാര്യം വളരെ വ്യക്തമാണ്. ഒരു വ്യക്തിപരമായ ചോദ്യം ചോദിച്ചിട്ട് ഞാൻ എൻ്റെ ചോദ്യം നിർത്തുകയാണ്. സാർ തന്നെ ഏറ്റവും ആദ്യം രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ കോമഡി താരങ്ങളും മിമിക്രി താരങ്ങളും ഒക്കെ ഒരുപാട് സംഘടിച്ച് കിങ്ങിണിക്കുട്ട് അങ്ങനെ പല പരാമർശങ്ങളും നടത്തിക്കൊണ്ട് സാറിനെ വളരെ കോമഡിയായിട്ട് ചിത്രീകരിച്ചു. ആ സമയത്തൊക്കെ ഇപ്പം സാറൊന്നും ഒരിക്കലും സാറോ അല്ലെങ്കിൽ ഏറ്റവും അധികാരം കയ്യിലുള്ള കെ കരുണാകരൻ ഒന്നും ഒരു തരത്തിലുള്ള കാര്യവും നടത്തി. പക്ഷെ ഇപ്പൊ സിറ്റുവേഷൻസ് വളരെ മോശമാണ്, കാരണം മൈക്കിനെതിരെ പോലും കേസ് അത് ഇവിടെ നിൽക്കുന്നു. പക്ഷെ എന്റെ വ്യക്തിപരമായ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, സാറ് എങ്ങനെയാണ് ഇത്തരത്തിൽ ഇവോൾവ് ചെയ്യുന്നതെന്നാണ്? കാരണം ആ ഒരു ഘട്ടത്തിന് ശേഷം ശരിക്കും ഇപ്പൊ കഴിഞ്ഞൊരു 10 കൊല്ലം 15 കൊല്ലത്തേക്ക് കെ മുരളീധരൻ എന്നൊരു പേര് പറഞ്ഞാൽ പരിഹസിക്കാൻ പോയിട്ട് ആളുകൾക്ക് വളരെ ബഹുമാനത്തോടെ അല്ലെങ്കിൽ ഒരു കത്രപാത്രം വലിയ ക്രൗഡ് പുള്ളറായി മാറിയത് എങ്ങനെയാണെന്നുള്ളതാണ് എന്റെ ചോദ്യം. സാർ രാഷ്ട്രീയത്തിൽ രസകരമായിട്ടുള്ള കാര്യമുണ്ട്. ഞാനൊരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു കാർട്ടൂണിസ്റ്റ് എൻ്റെ മുറിയിലുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നെ കണ്ട പെട്ടെന്ന് മാറിപ്പോയി. ഞാനപ്പോൾ എൻ്റെ കൂടെയുള്ള സ്റ്റാഫിനെ വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹത്തിനോട് ഇങ്ങോട്ട് വരാൻ പറയും, ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ ബർത്ത്. അദ്ദേഹം മടിച്ച് മടിച്ച് എൻ്റെ മുറിയിലേക്ക് പോകും. അദ്ദേഹം ഞാൻ സാറിനെതിരായിട്ട് കുറച്ച് വരച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് വരാൻ മടിച്ചത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, അതിന് നിങ്ങൾക്ക് ശമ്പളവും കാര്യങ്ങളൊക്കെ കിട്ടിയല്ലോ എനിക്കെതിരായിട്ട് വരച്ചത്, അത് നിങ്ങളുടെ കുടുംബത്തിന് ഉപകാരപ്പെട്ടല്ലോ. അപ്പോൾ കുടുംബം പ്രാർത്ഥിക്കുന്നുണ്ടാവും, അതിൻ്റെ നന്മ എനിക്കുണ്ടാവും എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞ രംഗം. അതല്ല, അതിൻ്റെ കാര്യം ഇതിലേ കണ്ടു. അല്ല, എൻ്റെ ചോദ്യം സാർ അതിനു വേണ്ടി എന്തൊക്കെ ഹോംവർക്ക് ചെയ്തു, എന്താണ് മാറി, എങ്ങനെയാണ്? അല്ലല്ല, ഈ മാധ്യമങ്ങളിൽ വിമർശനം വരുമ്പോൾ നമ്മൾ രണ്ട് കാര്യം ശ്രദ്ധിക്കാം. ഒന്ന്, അത് നമ്മുടെ നന്മയ്ക്കാണോ പറയുന്നത്? നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ വിമർശിക്കുന്നതെങ്കിൽ നമ്മളത് ഉൾക്കൊള്ളണം. അതിൻ്റെ എന്തൊക്കെ ചേഞ്ച് വരുത്തണം നമ്മൾ സ്വയം തീരുമാനിക്കണം.
പിന്നെ എന്ത് വന്നാലും നശിപ്പിക്കാനാണെങ്കിലും പിന്നെ മൈൻഡ് ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല. ഡിസ്ട്രക്റ്റീവാണ്. അതേസമയം നന്നാണെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ വിമർശനങ്ങളെയും നമ്മൾ സ്വാഗതം ചെയ്യുകയും അതനുസരിച്ച് നമ്മൾ മാറാൻ ശ്രമിക്കുകയും വേണം. അല്ല, ഞാനിത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഒബ്സർവേഷനിൽ കുറച്ച് കടന്ന വിമർശനം താരതമ്യമാണെന്നൊക്കെ സാറിന് തോന്നുന്നു. പക്ഷേ നരേന്ദ്രമോദിയെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ഒരു വംശീയഹത്യയുടെ ഒരാൾ എന്ന് പറഞ്ഞ് അമേരിക്ക ബിസിനസ് ചെയ്തിരിക്കുന്നു, ഇന്ത്യ മുഴുവനുള്ള മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ വിമർശനം ഉന്നയിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. സാറിനെതിരെ അത്രത്തോളം ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിലും കെ കരുണാകരനെതിരെയും സാറിനെതിരെയും ഒക്കെ നിരവധി വിമർശനങ്ങൾ, പല കസ്റ്റഡി ഭരണ കൊലപാതകങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും പറഞ്ഞ് വിമർശിക്കുന്നു. രണ്ടാമത്തത് ഇത്തരത്തിലുള്ള മിമിക്രി താരങ്ങളടക്കം വഴി വിമർശിക്കുന്നു. പക്ഷെ ഇന്ന് നമുക്കറിയാം കെ മുരളീധരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും വലിയ ക്രൗഡ് പുള്ളറാണ്, ഒരാൾക്ക് വിമർശിക്കാൻ പോലും തോന്നാത്തത്ര. അല്ലെങ്കിൽ ഒരു കോൺഗ്രസ്സിൽ എവിടെയാണോ ഒരു ക്രൈസിസ് ഉള്ളത്, ആ ക്രൈസിസ് മാനേജ് ചെയ്യാനായിട്ട് കെ മുരളീധരൻ വന്നം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയതിനെ പറ്റി സാർ എന്ത് തോന്നുന്നു? ഇപ്പൊ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, നമുക്കറിയാം നമ്മള് പൊളിറ്റിക്സിൽ വന്ന നമുക്ക് എന്ത് പാരമ്പര്യം ഉണ്ടെങ്കിൽ പോലും ഈ പ്രവർത്തിക്കുമ്പോൾ കിട്ടുന്ന പരിജ്ഞാനം ഒരിക്കലും ഒരു ബാക്ക്ഗ്രൗണ്ട് കൊണ്ട് മാത്രം കിട്ടില്ല. അതൊന്ന്. രണ്ടാമത്തത്, ഈ പ്രിന്റ് മീഡിയയിൽ നിന്ന് വിഷ്വൽ മീഡിയയും സോഷ്യൽ മീഡിയയിലേക്കൊക്കെ മാറിയപ്പോൾ ജനങ്ങൾക്ക് ആരെയാണോ നമ്മൾ വിമർശിക്കുന്നത് അവരുടെ പ്രവർത്തനങ്ങൾ നേരിട്ട് കാണാനുള്ള അവസരം ഉണ്ടാവുക. മറ്റേത് പ്രിന്റ് മീഡിയ അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ ഉയർത്തിക്കൊണ്ടുവരും, ഇഷ്ടമില്ലാത്തവരെ ശരിയാകും. ഇന്ന് അങ്ങനെയല്ല. ഇപ്പം എന്നെക്കുറിച്ച് ആക്ഷേപം പറഞ്ഞു കഴിഞ്ഞാൽ അത് ടി വിയിൽ എൻ്റെ പെർഫോമൻസ് അവർ നോക്കുന്നുണ്ട്. നോക്കിയിട്ട് അവർക്ക് സ്വയം അവർക്ക് മനസ്സിലാവും. ഇപ്പോൾ ആരെങ്കിലും കുറിച്ച് വല്ലാതെ പൊക്കി എഴുതിയവരെ കുറിച്ച് കാണുമ്പോൾ അവരതും നോക്കി മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ രംഗത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങളും കുറേയൊക്കെ ജനങ്ങൾക്ക് യാഥാർത്ഥ്യം മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ആദ്യം തുടക്കത്തിലുണ്ടാകുമ്പോൾ വരുന്ന ചില പാളിച്ചകൾ പിന്നീട് നമ്മൾ തിരുത്തും. സാർ, ഈ കേക്കർണാറിൻ്റെ കാര്യത്തിൽ ഏറ്റവും വലിയ അദ്ദേഹത്തിൻ്റെ ഒരു ഒരിക്കലും അദ്ദേഹം ചിന്തിക്കാത്ത രീതിയിലുള്ള ഒരു രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടായിട്ടുള്ളത്, കാരണം അദ്ദേഹം ഒരു രാജ്യദ്രോഹിയാണ്, അല്ലെങ്കിൽ ചാരക്കേസിൽ ഉൾപ്പെട്ടു എന്നൊക്കെ പറയുന്ന വലിയ ആരോപണങ്ങളുണ്ടായിരുന്നു. പിന്നീട് അതെല്ലാം അത്തരത്തിൽ ചാരക്കേസിൽ ഉൾപ്പെട്ട പലർക്കും കോമ്പൻസേഷൻ കൊടുക്കുന്ന അവസ്ഥകൾ പോലും ഉണ്ടായി. പക്ഷെ അതിൽ കോമ്പൻസേഷൻ ഒന്നും കിട്ടാതെ പോയ, അതുകൊണ്ട് വലിയ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒരാളാണ് സാറിൻ്റെ പിതാവ്. ഞാൻ പേരുകളൊന്നും പറയുന്നില്ല, പക്ഷെ സാർ ഒരു കടുത്ത ദൈവവിശ്വാസിയാണ് എന്നറിയാവുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, അതിന് കിട്ടിയ ശിക്ഷ, അല്ലെങ്കിൽ അതിൽ പറഞ്ഞ അതിലേക്ക് ഉണ്ടായിരുന്നവർ കോൺഗ്രസ്സിനകത്ത് നിന്ന് തന്നെയുള്ള ആളുകളായിരുന്നു എന്ന് പറയുന്ന വലിയ മറുപറയും വലിയ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് സാർ. അത് അതിനെക്കുറിച്ച് സാർ എങ്ങനെയാണ് കാണുന്നത്? അതിൻ്റെ കാരണം പിന്നീട് സാറ് പോലും അതിനെക്കുറിച്ചൊന്നും പറയുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ അത്തരത്തിലുള്ള ഒരു വലിയ അനീതിയെ സാർ എങ്ങനെയാണ് കണ്ടത്? കാരണം അതിനുള്ള ശിക്ഷ ഇത് ചെയ്തവർക്ക് കിട്ടി എന്നുള്ളതാണോ കണ്ടത്? കാരണം അതിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അതിൻ്റെ കാര്യങ്ങളൊക്കെ വസ്തുനിഷ്ഠമായി പഠിച്ചവർക്ക് അറിയാം എന്തൊക്കെയാണ് പിന്നീട് സംഭവിച്ചത്. അപ്പോൾ അതിൽ കെ കരുണാകരനെ പോലത്തെ ഒരു വ്യക്തിയോട് ഒരിക്കലും ചെയ്യാൻ പാടില്ല ഏത് ഭാഗത്തു വന്നാലും. ഒന്ന്, അദ്ദേഹത്തിനെ രാജ്യദ്രോഹിയായി ചിത്രീകരിച്ചു, എന്തെല്ലാം പറഞ്ഞു അദ്ദേഹത്തിനെതിരായിട്ട്. അവസാനം അദ്ദേഹത്തിന് എന്താ പറയേണ്ടത്, അദ്ദേഹം മരിക്കുമ്പോൾ പോലും ഞാൻ പാർട്ടിയിൽ എനിക്ക് അംഗത്വം തിരിച്ചു തന്നിരുന്നില്ല. അങ്ങനെയൊക്കെ ഒരുപാട് അധികം അനുഭവിച്ചു. അതിനുശേഷവും അതെ, അതിനുശേഷവും ഞാൻ പറയാം, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വേർപ്പിൽ നിന്നുണ്ടായതാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം. വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് അന്ന് കൊടുക്കാം, അന്നത്തെ സാഹചര്യത്തിൽ. പക്ഷെ അതൊന്നും ചെയ്തില്ല. അപ്പോൾ അതൊക്കെയാണ് ഞാൻ പറഞ്ഞത്, കെ കരുണാകരൻ മരിച്ചതിന് ശേഷം ഒരിക്കലും കേരളത്തിൽ കോൺഗ്രസ് ഒന്നാമതായിട്ട് വന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക. അദ്ദേഹത്തൊക്കെ പറഞ്ഞാലും പാർട്ടിയെ സ്നേഹിച്ച ആളാണ്. അങ്ങനെയുള്ളൊരു വ്യക്തിയെ അദ്ദേഹം മരണപ്പെട്ടു, പക്ഷേ അദ്ദേഹത്തിൻ്റെ അന്തിമ അഭിലാഷം പാർട്ടി ശക്തിപ്പെടണം എന്നാണ്. അത് ശക്തിപ്പെടുത്തുക. ഏറ്റവും, അതായത് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല കെ പി സി സി പ്രസിഡന്റായിരുന്ന ആളാണ്. അത് ഞാൻ എൻ്റെ മാത്രം അഭിപ്രായമല്ല, എല്ലാ പാർട്ടി പ്രവർത്തകരുടെയും പുറത്തുള്ള ആളുകളുടെയും ഒക്കെ അഭിപ്രായമാണ്. അത്രയും ശക്തനായി നിൽക്കുന്ന സമയത്താണ് സാർ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിട്ട് മന്ത്രിയാവുന്നതും അവിടെ ബൈ ഇലക്ഷനിൽ നിന്ന് തോറ്റുപോകുന്നൊക്കെ, ഈ ഇത് ഒരു അന്നുണ്ടായ ഒരു ഒരു മോശം തീരുമാനമായിരുന്നു? അല്ല, അത് അന്ന് ഞാൻ എൻ്റെ സ്വന്തം തീരുമാനമായിരുന്നില്ല. അന്ന് ഹൈക്കമാൻഡാണ് നിർദ്ദേശിച്ചത്. ഇവിടെ പാർട്ടിയിൽ ശക്തമായിട്ടുള്ള ഗ്രൂപ്പിസം ഇത് കോൺട്രവേഴ്സ്യലായി, അതുകൊണ്ട് സ്ഥാനം ഒഴിയണം, എന്നിട്ട് മന്ത്രിസ്ഥാനം ഏറ്റെടുക്കണമെന്ന് ഹൈക്കമാൻഡാണ് പറഞ്ഞത്. അതിലെനിക്ക് പറ്റിയൊരു വാളിച്ച എന്ന് പറയുന്നത്, ഹൈക്കമാൻഡ് പറഞ്ഞാൽ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. പക്ഷേ ഹൈക്കമാൻഡോട് പറയുന്നു ഞാൻ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞു തരാം, ഞാനിപ്പോൾ ലോക്സഭ അംഗമാണ്, ഈ കാലാവധി കഴിയുമ്പോൾ ഞാൻ ലോക്സഭയിലേക്ക് തന്നെ മത്സരിച്ചോളാം
എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഹൈക്കമാണ്ടത് അംഗീകരിക്കുകയായിരുന്നു. മന്ത്രിയാവാൻ എടുത്ത തീരുമാനം എൻ്റെ തീരുമാനം അല്ലെങ്കിലും അത് ജനത്തിനങ്ങനൊരു ഫീലിംഗ് ഉണ്ടായി. കെ പി സി പ്രസിഡന്റിനേക്കാൾ വലുതാണോ വൈദ്യുതി മന്ത്രിസ്ഥാനം എന്നൊരു ഫീലിംഗ് സാധാരണ ജനങ്ങൾക്കുണ്ടായി. അതാണ് സത്യത്തിൽ വടക്കാഞ്ചേരിയിൽ തോൽക്കാനുള്ള പ്രധാന കാരണങ്ങൾ. പക്ഷേ വടക്കാഞ്ചേരി ആ സമയത്ത് കോൺഗ്രസിന് വളരെ ശക്തമായ സ്ഥലമാണ്. അവിടെ ഗ്രൂപ്പീസ് ഉണ്ടായോ അല്ലെങ്കിൽ ബാലമ്പലി സഭയായിട്ടുണ്ടായല്ലോ. അതിനേക്കാൾ ഉപരിയായിട്ട് ഈ വോട്ടെന്ന് പറയുന്നത് എങ്ങനെയാണ്, കോൺഗ്രസിന്റെ ഷുഗർ സീറ്റ് എന്ന് പറയുന്നത് നിഷ്പക്ഷവതികൾ കോൺഗ്രസിന് വോട്ട് ചെയ്യുമ്പോഴാണല്ലോ ജയിക്കുന്നത്. ആ വോട്ടിൽ ചോർച്ചയുണ്ടായി. മറ്റേ വോട്ടല്ലെങ്കിലും കുറെ കളിയുണ്ടാവും. പക്ഷേ അതുകൊണ്ട് ഇലക്ഷനിൽ തോൽക്കില്ല. ഇലക്ഷനിൽ തോൽക്കുന്നത് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന നിഷ്പക്ഷവതികളായിട്ടുള്ള ആളുകളെതിരായിട്ട് ചെയ്യുമ്പോഴാണ് തോൽവി ഉണ്ടാവും. അതാണ് അവിടെ സംഭവിച്ചത്. അല്ല, അതിൽ ഒരു ഈ അത് വളരെ കൃത്യമായി ആളുകളിലേക്ക് നറേറ്റ് ചെയ്യപ്പെട്ട ഒരു സ്റ്റോറി എന്ന് പറയുന്നത് സാറിന്റെ ഒരു അത്യാഗ്രഹം കൊണ്ടൊരു മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുന്നു. അവിടെ എന്റെ ചോദ്യം അതല്ല സാർ, എന്റെ ചോദ്യം അവിടെ സാറിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് കേരളത്തിലെ അന്നത്തെ കോൺഗ്രസ്സുകാർ പോലും ഇങ്ങനൊരു തീരുമാനത്തിന്റെ ഭാഗമാണെന്നും അല്ലെങ്കിൽ ഇത് പാർട്ടിയുടെ തീരുമാനമാണെന്നും ഒന്നും പറയാൻ തയ്യാറായില്ല എന്ന് പറയുന്ന വലിയ വിമർശനമുണ്ട്. അല്ല, അതാണ് ഞാൻ രമേശ് ചെന്നിത്തല മറ്റേ 2015 ഇലക്ഷനിൽ ഉമ്മൻചാണ്ടിയെ പാർട്ടി ലീഡറായിട്ട് തിരഞ്ഞെടുത്തപ്പോൾ രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ ചേരാൻ തയ്യാറായില്ല. അന്ന് രമേശ് പറഞ്ഞൊരു കാരണം, മുരളിയുടെ കാര്യം എനിക്ക് നേരിട്ടറിയാം, മുരളിയുടെ ഇഷ്ടപ്രകാരമല്ല മന്ത്രിയായത്, പക്ഷേ അതിൻ്റെ പാവം മുഴുവൻ മുരളിക്ക് ചുമക്കേണ്ടി വന്നു, ഇവിടെ ഞാൻ അങ്ങനെ ഒരു ഭാരം ചുമക്കാൻ തയ്യാറല്ല. അത് രമേശ് എന്നെടുത്ത തീരുമാനം എൻ്റെ ഒരു അനുഭവത്തിൻ്റെ കൂടെ വിളിച്ചതിൽ അത് രമേശ് പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ രമേശിന് മെച്ചം കിട്ടിയത് അത് കഴിഞ്ഞ് പിന്നെ 9 ആയി ഇനി മാറണം, മാറി ക്യാബിനറ്റിൽ ചേരണം, അതും ആഭ്യന്തര വകുപ്പ് എടുത്തുകൊണ്ട് ചേരണം എന്ന് പറഞ്ഞപ്പോൾ സേഫായി. അതെ, രണ്ടാമനായിക്കൊണ്ട്. അപ്പോൾ അതാണ്, അത് എൻ്റെ എനിക്കുണ്ടായ ഒരു തിരിച്ചടിയുടെ ഒരു മെച്ചം കിട്ടിയത് രമേശ് ചെന്നിത്തലയ്ക്ക്. ഈ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതായത് നമുക്ക് 2.5 വർഷക്കാലമുണ്ട്, 2.5 വർഷക്കാരില്ല ഏതാണ്ട് ഒരു, അപ്പം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇപ്പം തന്നെ കോൺഗ്രസിനെ ഒരുക്കണമെങ്കിൽ കൃത്യമായ ഒരു നേതാവിനെ വെച്ചുകൊണ്ടുള്ള ഒരു മൂവ്മെന്റ് കോൺഗ്രസ് ഉണ്ടാവും. തീർച്ചയായിട്ടും 2024 പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു സംവിധാനം ഉണ്ടാക്കും. ഞാൻ ഇപ്പം സംവിധാനം എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റില്ല, ഇന്നാളെ മാറ്റി ഇന്നാളേക്കൊന്നും പറയാൻ പറ്റില്ല. സംവിധാനം ഉണ്ടാക്കും എങ്കിൽ മാത്രമേ ജയിക്കാൻ കഴിയും. 2024 25 അതിന് യാഥാർത്ഥ്യമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ആക്ഷൻ പാർട്ടിയുടെ ഭാഗത്ത് ഉണ്ടാവുന്നതാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഓക്കെ സാർ, സമയത്തിന് ഒരുപാട് നന്ദി. പാർട്ടിയെ നയിക്കാനും വലിയ ഒരുപാട് വിവരങ്ങൾ എത്താനും കഴിയട്ടെ. ഓക്കെ.